ഹോളി പെസഹ അപ്പമാണിത്. അതായത് ജീസസ് ക്രൈസ്റ്റ് കുരിശിലേറുന്നതിന് മുൻപുള്ള അവസാനത്തെ വ്യാഴാഴ്ച അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് കഴിച്ച അവസാനത്തെ അത്താഴത്തെ സ്മരിക്കുന്നതിനായിട്ടാണ് എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പെസഹ വ്യാഴാഴ്ചയായി ആചരിക്കുന്നത്. അന്നേ ദിവസം കുരിശിട്ട അപ്പം വീട്ടിലെ തലമൂത്ത കാരണവരാണ് ഇത് മുറിച്ച് എല്ലാ അംഗങ്ങൾക്കും പങ്കുവെക്കുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുരിശിട്ട, ഇത് പുഴുങ്ങിയെടുത്ത അപ്പച്ചമ്പിൽ പുഴുങ്ങിയെടുത്ത അപ്പമാണ്. ഇത് കല്ലിൽ ചുട്ടെടുത്ത അപ്പമാണ്. ഇത് പാലാണ്, ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കിയെടുത്ത പാല്. അതെ, പെസഹ വ്യാഴാഴ്ച ഈ പെസഹ അപ്പവും പാലുമാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് കഴിച്ച അവസാനത്തെ അത്താഴം. ആ ഒരു സ്മരണ പങ്കുവെക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ഇതേ പെസഹ വ്യാഴാഴ്ച ദിവസം എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും നമ്മൾ ഈ പാസ് ഓവർ ബ്രെഡും അതുപോലെ ഈ പാലും ഉണ്ടാക്കി നമ്മൾ ഇതേ ദിവസം ആചരിച്ചു പോരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയോ പെസഹ അപ്പവും പാലും ഉണ്ടാക്കിയോ? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പെസഹ മുറിക്കാൻ പോവാണ് കുഴിച്ചിട്ടത്. മുറിച്ചോ. കുരിശ് ആദ്യം മാറ്റുവോ? പാലെന്തി? അത് ചുട്ടത് വേണ്ട. ജീസസ് ക്രൈസ്റ്റിന്റെ ശരീരമാണ് ഈ അപ്പം. ആ മറ്റേ കപ്പിൽ വെച്ചിരിക്കുന്ന പാലെന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ രക്തമാണ്. നമ്മുടെ സങ്കല്പം അനുസരിച്ച് ജീസസ് ക്രൈസ്റ്റിന്റെ ശരീരവും രക്തവും അത് നമ്മൾ കഴിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച്. ഇത് ചുട്ടെടുത്തതാണ്, രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് ഇല്ല, ഇത് അരിഞ്ഞിടുക. ഏതാ നല്ലത്? ചുട്ടതാണോ മറ്റതാണോ?
ആണോ? ചുട്ടതാകുമ്പോ ഒരുപാട് ആ കനലില് ചുട്ട അതിന്റെ ടേസ്റ്റ് ഒക്കെ വരും. ഇത് ബാക്കി വെക്കാൻ പാടില്ല അല്ലേ, ഫുള്ള് കഴിക്കണം. അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച നമ്മളിത് കഴിക്കുന്നത് നമ്മൾ ഇതിപ്പോ ഇന്നും മുഴുവൻ കഴിച്ച് നമുക്ക് തീർക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച സാധാരണ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ പള്ളിയിൽ പോയി വൈകിട്ട് പള്ളിയിലെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. കബറടക്കം കഴിഞ്ഞു വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയേ ചെയ്യാവുള്ളൂ. ഇപ്പൊ കൊറോണയുടെ ഒക്കെ വിഷയമുള്ളത് കൊണ്ട് നാളെ നമ്മളെ പള്ളി ഫോണിൽ എവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയൊക്കെ ഉള്ളു. എന്ന് വെച്ചാൽ കൊറോണ വിഷയമാണല്ലോ ഇപ്പൊ.